يونس عليه السلام فنادى في الظلمات യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി പോകുന്നു. നീനവക്കാരനാണ്, ഇറാഖിലാണ്, നീനവ ഇറാഖിലെ നീനവയിൽ നിന്ന് കടൽ കയറി പോവുകയാണ്. അങ്ങ് മെഡിറ്ററേനിയൻ കടലിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അറിയാമല്ലോ അള്ളാഹുവിന്റെ അദാബ് വരുമോ എന്ന് പേടിച്ച് അള്ളാഹുവിന്റെ ഒരു പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് അവിടെ നിറങ്ങിപ്പോയി എന്ന ഒരൊറ്റ കുറ്റമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരൊറ്റ തെറ്റ് അള്ളാഹു അനുമതി തരുന്നവരെ വെയിറ്റ് ചെയ്തില്ല. 100,000 പോപ്പുലേഷൻ ഉള്ള നീനവക്കാർ, നീനവ എന്ന നഗരം യൂനുസ് നബിയുടെ നാടാണ്, ഇറാഖിലെ ഇന്നുമുള്ള നഗരമാണ് നീനവ. അന്ന് 100,000-ൽ വരുന്ന പോപ്പുലേഷൻ ഉണ്ട് ആ നാട്ടിൽ. അവര് മുഴുവൻ അള്ളാഹുനെ ധിക്കരിച്ച് നടന്നപ്പോഴേ അള്ളാഹുവിന്റെ അദാബ് വരുമ്പോ ഞാൻ ഇവിടെ നിന്ന് പോകാണ് എന്ന് പറഞ്ഞു പോയി. അങ്ങനെയാണ് കപ്പലിൽ കയറിയത്. പക്ഷേ കപ്പലിന്റെ കപ്പിത്താൻ കടലങ്ങ് ആ കടലിൽ കപ്പൽ ആടി ഉലയാ നിൽക്കുമ്പോ ആ കപ്പിത്താൻ ഒരു സെൻസ് വന്നതിൽ അനുമതിയില്ലാതെ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ട്, അയാളെ പുറത്തു പോകണം. നോക്കണം, പാപങ്ങൾക്കൊരു ദുഷ്ടഗുണമുണ്ട്. ആ ദുഷ്ടഗുണം സത്യസന്ധരായ ആളുകൾ മുഖത്ത് നോക്കി പറയുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നാൽ അവർക്ക് കാണാൻ പറ്റും, അവർക്ക് അത് അറിയാൻ പറ്റും. അള്ളാഹു ഫിറാസത്ത് നൽകുന്ന മുഅ്മിനീങ്ങൾ, പക്ഷെ അവര് ചിലപ്പോ പറയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന വരവില് മഹാനവറുകളുടെ മുമ്പിലേക്ക് തന്നെ മദീനത്തെ മിമ്പർ ഓർക്കണം, മദീന പള്ളിയിലെ. ഉസ്മാൻ തങ്ങൾ ഖലീഫയാണ്, ഒരാൾ ഇങ്ങനെ ജുമാക്ക് നേരം വൈകി വരിക, വരുന്ന വരവിൽ ആൾ അവസാനം അവിടെ വന്നിരുന്നു, ബാക്കിലിരുന്നു. ഉസ്മാൻ തങ്ങൾ ഒരൊറ്റ വിളിച്ചു പറയലാണ്, അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അസറുസ്സിനാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് നിങ്ങൾ കയറിയിരിക്കുകയാണോ, നിങ്ങളുടെ കണ്ണുകളിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ. അയാൾ വരുമ്പോ ഒരു പെണ്ണ് മുമ്പിലൂടെ അങ്ങാടിയിലൂടെ മദീനയുടെ റോഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ റോഡല്ല, പഴയ കാലത്തെ റോഡ് ആലോചിക്കണം, 1400 കൊല്ലം മുമ്പ്. ആ അപ്പൊരു കാറ്റടിച്ചിരുന്നു, അപ്പൊ ആ പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുപോയി. ഞാൻ പള്ളിയിലേക്ക് വരികയാണ് സുഹാബി, പക്ഷെ മുമ്പില് പെണ്ണ് നടക്കുന്നുണ്ട്, കാറ്റടിച്ചപ്പോ ആ പെണ്ണിന്റെ ശരീരഭാഗം കണ്ടു, കാലിന്റെ പാദസരം കണ്ടു എന്നാണ്. പുരുഷനാണ്, ചെറുപ്പക്കാരനാണ്, സ്വാഭാവികമായും ഒരു വൈകാരിക ചിന്ത വന്നിട്ടുണ്ടാകണം. അപ്പൊ കണ്ണുകൊണ്ട് നോക്കി നോക്കിപ്പോയി, ഒരിക്കൽ കണ്ട് കണ്ണ് തിരിച്ചു അല്ല, ഒന്നുകൂടെ നോക്കുന്നു, അതാണ് കുറ്റകരം. ചക്കന്നതുറത്തു അറിയാതെ കണ്ടുപോകുന്നതിന് ഉടനെ മുഖം തിരിച്ചാൽ കുറ്റമില്ല, കാരണം നമ്മൾ അറിയാതെ കണ്ടുപോവുക, നമ്മുടെ ഡെലിബറേറ്റ് ആക്ഷൻ അല്ല, നമ്മൾ അറിയാതെ അൺഇൻറ്റൻഷൻ അല്ല, അതൊന്നും കുഴപ്പമില്ല. നേരമറിച്ച് ചക്കന്നതുറത്തു രണ്ടാമത് നോക്കിക്കൂടാന്നാണ്, പക്ഷെ അദ്ദേഹം ഒരിക്കൽ നോക്കിപ്പോയി, അത് കണ്ണുകൊണ്ട് ചെയ്ത വ്യഭിചാരമാണ്. ഇത് മദീനയിലെ മിമ്പറിൽ നിന്ന് ഉസ്മാൻ തങ്ങൾ എങ്ങനെ കണ്ടു എന്നതൊരു അത്ഭുതമാണ്. കണ്ടതല്ല, മുഖലക്ഷണമാണ്, ഫിറാസത്താണ്. മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം നിങ്ങൾ പേടിക്കണേ. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ, അല്ലാഹു നൽകുന്ന ഒരു പ്രകാശത്തിലാണ് അവർ നോക്കുന്നത്, നിങ്ങൾ പേടിക്കണം. സുബ്ഹാനല്ലാഹ്. കപ്പലിന്റെ കപ്പിത്താന് മനസ്സിലായി തെറ്റ് ചെയ്ത ഒരാൾ കപ്പലിലുണ്ട്, എന്നിട്ട് നറുക്കിട്ടു. ചരിത്രം നമുക്കറിയാലോ, മഹാനവറുകൾക്ക് നറുക്ക് വീണു 3 തവണ. ഒന്നും ആലോചിച്ചില്ല, രാത്രിയാ, പകലാണെങ്കിൽ ഏതെങ്കിലും കപ്പലേരോ ബോട്ടേരോ എടുത്ത് കൊണ്ടുപോയിക്കോളൂ, കരയുടെ അടുത്താണെങ്കിൽ നീന്തിയിട്ട് കരയിലേക്ക് പോകാം. ഇത് നടുക്കടലിലാണ്, ഇരുട്ടിലാണ്, ഒന്നും നോക്കിയില്ല. ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മഹാനാ യൂനുസ് അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് താഴേക്ക് എറിയുന്നു വെള്ളത്തിലേക്ക്, നടുക്കടലിൽ. മഹാതിമിംഗലമാണ് മഹാനവറുകളെ വിഴുങ്ങിയത്, മഹാതിമിംഗലം, ആംബർ വെയിൽ. 70 കിലോ ഉണ്ടാവും യൂനുസ് നബി അലൈഹിസ്സലാം. പക്ഷേ ആ തിമിംഗലത്തിന് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, 4 ടൺ. അതിലേക്ക് 70 കിലോ കയറിപ്പോയത്, അത് ഒരു നക്കിത്തുടക്കാനേ ഉള്ളൂ. പക്ഷെ അന്ന് പറഞ്ഞു, മത്സ്യമേ ഇത് നിന്റെ ഭക്ഷണമല്ല. അതിന്റെ ഇടയിൽ കിടന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെടുമോ? രക്ഷപ്പെട്ടു. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ചുരുക്കി കൊടുക്കുന്ന, സങ്കുചിതമാക്കുന്ന, സങ്കുചിതമാവില്ല, അള്ളാഹു എനിക്ക് വിശാലത തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ സങ്കുചിതമായ ഒരു അനുഭവത്തിലേക്ക് മഹാൻ എത്തിപ്പെടുകയാണ്. ആ വയറ്റിന്റെ ഉള്ളിൽ കിടന്നപ്പോൾ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ.
ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ദൈവമോ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല. നീയാണ് റബ്ബെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത്. കണ്ണുകളെ പടച്ചവൻ എന്നാൽ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവൻ നീയാണ് റബ്ബെ. Glory be to you, Allah. Allahu ani parishuddhana. Inni kuntu minal zalimin. I wrong to myself. Njan ennode thettu cheythu poyi rabbe. Enikku maappu nalgeyaname. Allahuvinte malakkukal paranju rabbe. Sautun ma'ruf. Sautun ma'ruf min 'abdin ma'ruf. അള്ളാഹുവേ ഈ ശബ്ദം പരിചയമുള്ള ഒരു ശബ്ദമാണല്ലോ, ഇത് പരിചയമുള്ള ഒരാളിന്റെ ശബ്ദമാണല്ലോ, പക്ഷേ സ്ഥലം മാറിപ്പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താണ്? യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വന്നപ്പോൾ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയതല്ല, നേരത്തെ ദിക്റുണ്ട്. ആ ദിക്റിന്റെ ശബ്ദം മലക്കുകൾക്ക് കേട്ട് പരിചയമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് റബ്ബേ സൗതുൻ മഅറൂഫ്, പരിചയമുള്ള ശബ്ദം. പക്ഷേ എവിടെ നിന്നാണെന്ന് അറിയുന്നില്ലല്ലോ റബ്ബേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി വരുന്നത്, മലക്കുകളെ അതെന്റെ യൂനുസാണ്, ഫീബത്തുനിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിലാണ് കിടക്കുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. മഹാന്മാർ പറഞ്ഞു സൗതുൻ മഅറൂഫ്, ഇതറിയുന്ന പരിചയമുള്ള ശബ്ദമാണല്ലോ. നമ്മളെ പറ്റി അങ്ങനെ പറയണം. ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട് വന്ന് കുടുങ്ങി ആശുപത്രിയിൽ വെന്റിലേറ്റർ യാ അല്ലാഹ് എന്ന് പറയുമ്പോ നല്ല ആരോഗ്യത്തിൽ നടക്കുന്ന കാലത്ത് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് പരിചയം വേണം. അപ്പോഴാ മലക്കുൾ റബ്ബേ ഇത് പരിചയമുള്ള ആളാട്ടോ. അങ്ങനെ പറയില്ലേ, എന്റെ പരിചയക്കാരനെ പഠിച്ചോനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കൊണ്ടുവരുന്നില്ലേ, ഇതെന്റെ പരിചയക്കാരനാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തര് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് ശഫാഅത്ത് ചെയ്യും. നമ്മുടെ ശബ്ദം അവർക്ക് കേട്ട് പരിചയം വേണം. ജന്മത്തിൽ ദിക്റും ചൊല്ലാറില്ല, ഇങ്ങനെ പാട്ടും പാടി നടക്കുകയാണ്. ഇങ്ങനെ സക്കറാത്താവുമ്പോ ആരൊക്കെയോ ചൊല്ലിക്കൊള്ളു ലായില്ലാന്ന് ചൊല്ലാൻ കഴിയില്ല, നാവിൽ വഴങ്ങൂല. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ചൊല്ലണം എന്ന് പറയാൻ കാരണം. പാട്ടുപാടി നടക്കണം, മരിക്കുമ്പോൾ പാട്ടുപാടിയിട്ടാണ് മരിക്കാന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാവ് കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. സൗതുൻ മഅറൂഫ്, അറിയപ്പെടുന്ന ശബ്ദമാണല്ലോ റബ്ബേ, പരിചയമുണ്ടല്ലോ, സ്ഥലം മാറിപ്പോയിട്ടുണ്ടല്ലോ, നീനവായിൽ നല്ലല്ലോ റബ്ബേ ഇത് കേൾക്കുന്നത്. അപ്പോഴാണ് ഇരുളുകൾക്കുള്ളിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. രാത്രിയുടെ ഇരുട്ട്, തിമിംഗലത്തിന്റെ വയറിന്റെ ഇരുട്ട്, സമുദ്രത്തിന്റെ ഇരുട്ട്. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിദ ഫീ ബതുനിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് അലൈഹിസ്സലാം സ്ഥിരമായി തസ്ബീഹ് ചൊല്ലുന്ന ആളല്ലായിരുന്നുവെങ്കിൽ, മുസബ്ബിഹ് എന്ന് പറയണമെങ്കിൽ സ്ഥിരം ചൊല്ലുന്ന ആളെ മുസബ്ബിഹ് എന്ന് പറയുള്ളൂ. എപ്പോഴെങ്കിലും ഒരു തസ്ബീഹ് ചൊല്ലുമ്പോൾ മുസബ്ബിഹ് ഒന്നും പറയില്ല, സബ്ബഹ ഫഅല ഉപയോഗിക്കുന്നു. മുസബ്ബിഹ് ഇസ്തിമ്രാരിയ, കൺസിസ്റ്റൻസി, നിരന്തരം ചെയ്യുന്ന, കണ്ടിന്യൂറ്റി എന്നർത്ഥം വരും ഇസ്മു ഫാഇൽ വരുമ്പോ. മുസബ്ബിഹീൻ, തസ്ബീഹ് ചൊല്ലുന്നവരായിരുന്നല്ലോ യൂനുസ് നബി, അല്ലായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അങ്ങ് കിടക്കുമായിരുന്നു കാലാകാലമെന്ന് അല്ലാഹു സൂറത്തു സ്വഫാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്.